ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് പൊന്നിയരി വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആവശ്യമായിട്ടുള്ളത് 1 കിലോ ബീഫ്, 3 ഉള്ളി, 2 തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ചൂടായ കുക്കറിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കട്ടിട്ട് വെച്ച ഉള്ളി ചേർക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അല്പം ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളിയിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ചേർക്കാം. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്യുക. ഇതിലോട്ട് എല്ലാ പൊടികളും ഒന്ന് ചേർക്കാം. പിന്നെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇനി ബീഫ് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ചൂടുവെള്ളവും ഉപ്പും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് കറിവേപ്പില, മല്ലിയില ചേർക്കാം. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് ഇറച്ചിച്ചോറിന് ആവശ്യമായിട്ടുള്ളത്. ഗ്രേവിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറുണ്ടാക്കാം. ചോറിനാവശ്യമായി 2 ഗ്ലാസ് പൊന്നിയരി, 1/2 കഷ്ണം ഉള്ളി, ഏലക്കായ്, ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, ബേലീഫ്, ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്. പാനടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിക്കാം. അതിലോട്ട് ഉള്ളിയും ഓൾ സ്പൈസസും ആഡ് ചെയ്യാം. ഉള്ളി നന്നായി വഴറ്റിയെടുക്കാം. ഇനി വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം. വെള്ളത്തിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം. 2 പച്ചമുളക് കൂടെ ചേർത്ത് വെക്കാം. ശേഷം അടച്ച് വെച്ച് വെള്ളം തിളക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് അരി ചേർക്കാം. അരി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ചോറൊന്ന് ഇളക്കി കൊടുക്കാം. ചോറ് 90%ഓളം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ചോറിലോട്ട് ഗ്രേവി ചേർക്കേണ്ടത്. അപ്പോൾ ഗ്രേവി ചേർത്ത് ചോറ് എല്ലാ ഭാഗത്തും മിക്സ് ചെയ്തെടുക്കാം. ചോറിലോട്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് വെക്കാം.
ഇനി അടച്ച് വെച്ചൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴാണ് കറക്റ്റ് പാകമായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Thanks for watching my video.